എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അബ്ദുൽ മജീദ്, ബയോളജി ടീച്ചർ, എച്ച് എസ് ടി നാച്ചുറൽ സയൻസ്. 24 കൊല്ലമായി ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു വരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾ പറയുന്നത് എൻ്റെ ഒരു അനുഭവമാണ്. അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ പറയുന്നത്, നിങ്ങളോടുമായി പങ്കുവെക്കുന്നത്. ഒരു ദിവസം ഞാൻ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ, ഒരു ഒൻപതാം ക്ലാസ്സിൽ ഞാൻ കുട്ടികളുടെ മനസ്സിൽ കാരുണ്യവും സ്നേഹവും മറ്റു മനുഷ്യത്വ ഗുണങ്ങളും കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ ചില ചെറിയ കഥാരൂപത്തിലൊക്കെ ഞാൻ കുട്ടികളോട് സംസാരിക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്കത് മനസ്സിൽ തട്ടും. കാരുണ്യം, സഹജീവികളോട് കാരുണ്യം കാണിക്കുന്നതിനെക്കുറിച്ച്, അതുപോലെ എല്ലാവരെയും സ്നേഹിക്കുന്നതിനെക്കുറിച്ച്, ഇങ്ങനെ മനുഷ്യത്വപരമായ മറ്റു ഗുണങ്ങൾ ഒക്കെ കുറിച്ച് അന്ന് ചെറിയൊരു കഥാരൂപത്തിലൊക്കെ ഞാൻ സംസാരിച്ചു. ക്ലാസ്സിലേക്ക് ഇത് സംസാരിച്ചതിന് ശേഷം പിന്നെ ഒരു കുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആ കുട്ടിയുടെ കണ്ണ് എൻ്റെ സംസാരം കേട്ടിട്ടാവാം, കാരുണ്യത്തിനെക്കുറിച്ചുള്ള സംസാരം കേട്ടിട്ടാവാം, ആ കുട്ടിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞ് ഒലിക്കുന്നത് ഞാൻ കണ്ടു. ആ സമയത്ത് ആ കുട്ടിയുടെ മനസ്സ് എനിക്ക് മനസ്സിലായി. കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് ഉൾക്കൊണ്ട് ഒരു കുട്ടിയുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകണമെങ്കിൽ ആ കുട്ടിയുടെ മനസ്സ് നല്ലൊരു മനസ്സാണ്, മാത്രമല്ല എനിക്കറിയുന്ന കുട്ടിയാണ്, പിന്നെ നല്ല കാരുണ്യവും വിനയവും നല്ല അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വരും, നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഈ കുട്ടിയുടെ നാം പറഞ്ഞ കാര്യം ഈ കുട്ടിക്ക് ശരിക്കും ഉൾക്കൊണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. കുട്ടിയുടെ മനസ്സിൽ തട്ടിയത് കൊണ്ടാണ് മറ്റുള്ള കുട്ടികൾ ഒക്കെ വളരെ സൈലൻ്റായി പിന്നെ നിശബ്ദരായി ഇരിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിൽ തട്ടി കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ആ കുട്ടിയെ ഒന്ന് അഭിനന്ദിക്കണം. കുട്ടിയുടെ മനസ്സിൻ്റെ കാരുണ്യം കൊണ്ടാണത്, അത് ഒന്ന് അഭിനന്ദിക്കണം എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അടുത്ത ദിവസം ഒരു ബയോളജി നല്ല കളർഫുള്ളായ നല്ല ഒരു 1400 രൂപയുടെ ഒരു ബയോളജി, ഭാവിയിൽ കുട്ടി തുറന്ന് പഠിക്കുന്ന സമയത്തും നീ പഠിക്കുന്ന വേറെ പഠനം ആ ബയോളജി അല്ല പഠിക്കുന്നതെങ്കിൽ പോലും നിത്യജീവിതത്തിൽ പിന്നെ ഉപകാരപ്പെടുന്ന പല അറിവുകളും ഉള്ള കളർഫുൾ ചിത്രങ്ങളുള്ള ഒരു വലിയ പുസ്തകം, 1400 രൂപയാണ് അതിൻ്റെ വില. അത് ഞാൻ ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ വാങ്ങി മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് അടുത്ത ദിവസം ആ ക്ലാസ്സിൽ പോയി ആ കുട്ടിക്ക് അത് സമ്മാനമായി നൽകി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് വൈകുന്നേരം ഞാൻ ആ കുട്ടിയുടെ മനസ്സ് ഈ നന്നായി സന്തോഷിച്ചിട്ടുണ്ട്. ഈ പുസ്തകം ഞാൻ കൊടുത്ത സമയത്ത് ആ കുട്ടിയുടെ മനസ്സ് നന്നായി സന്തോഷിച്ചിട്ടുണ്ട്. ആ സന്തോഷം കാരണത്താൽ എനിക്ക് വേണ്ടി ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടായില്ല, ആ സന്തോഷം തന്നെ എനിക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെ അന്ന് വൈകുന്നേരം ആ പുസ്തകം ആ കുട്ടിക്ക് പിന്നെ നൽകിയ അന്ന് വൈകുന്നേരം 6 മണിക്ക് ഒരിക്കലും എനിക്ക് ഒരു നേട്ടമുണ്ടായി. അതായത് ഒരിക്കലും വളരെയധികം കൊല്ലങ്ങളായി എനിക്ക് കിട്ടാനുള്ള, അങ്ങനെ കിട്ടുകയില്ല എന്ന് ഞാൻ മനസ്സിലായി
അങ്ങനെ ബുദ്ധിമുട്ടാകണ്ട, ഉണ്ടാകുമ്പോൾ പിന്നെ എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ പ്രയാസപ്പെടണ്ട, എനിക്ക് തരാനുണ്ട് എന്ന കാര്യം നിങ്ങൾ പ്രയാസപ്പെടണ്ട, ഇനി തന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, അങ്ങനെ രൂപത്തിൽ ഞാനത് ഒഴിവാക്കി, ഞാനത് പിന്നെ അത് മൈൻഡ് ചെയ്യാതെ പിന്നെ ഒരു വലിയ എമൗണ്ടാണ് പിന്നെ, അപ്പോൾ ഞാനത് മൈൻഡ് ചെയ്യാതെ പിന്നെ അവർ ചോദിക്കണ്ട എന്ന് തീരുമാനിച്ചു. അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ വേണ്ട എന്ന് വെക്കാം, അങ്ങനെയൊക്കെ തീരുമാനിച്ച് കുറേ വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ അന്ന് ഈ കുട്ടിക്ക് ഈ 1400 രൂപയുടെ പുസ്തകം കൊടുത്ത അന്ന് വൈകുന്നേരം 6 മണിക്കാണ് എനിക്ക് കിട്ടാനുള്ള, ഒരിക്കലും ജീവിതത്തിൽ ആ കാശ് കിട്ടുകയില്ല, ഞാൻ ഒഴിവാക്കിയ ആ കാശ്, ഇതാ നിങ്ങളുടെ കാശ്, 6 മണിക്ക് കാശുമായിട്ട് ആൾ വരുന്നു, ഇതാ നിങ്ങളുടെ കാശ്, എനിക്ക് പിന്നെ ഇപ്പോൾ ഒക്കെ സന്തോഷമാണ്, പൈസ ഒക്കെ ഉണ്ട്, ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കിട്ടുകയില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കിയ ആ കാശ്, വലിയ എമൗണ്ടാണ്, 20,000-ന് മേലെയുള്ളത്, അപ്പോൾ ആ കാശ് എനിക്ക് കയ്യിൽ കിട്ടി. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾ പിന്നെ ഇത് ഉറപ്പായിട്ടും ആ കുട്ടിക്ക് പുസ്തകം കൊടുത്തത് കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ആ കുട്ടിയുടെ മനസ്സിൽ തട്ടിയുള്ള ആ ഉള്ളിലുള്ള സന്തോഷം കാരണത്താലുള്ള ആ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുക, എനിക്ക് വേണ്ടി നല്ലത് ഉണ്ടാകാൻ വേണ്ടിയുള്ളൊരു തോന്നൽ, അതാണല്ലോ അതാണ് ആ ഒരു പ്രാർത്ഥനയാണല്ലോ, ആ തോന്നൽ സ്വീകരിക്കാതിരിക്കാൻ മാത്രം പഠിച്ചവൻ ക്രൂരനാണോ? അല്ലല്ലോ, ഇത്രയും നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ ആത്മാർത്ഥമായ സന്തോഷം കാരണത്താൽ ഉണ്ടാകുന്ന, ഉള്ളിൽ തട്ടി ഉണ്ടാകുന്ന ആ പ്രാർത്ഥന, അത് കാരണത്താലാണ് എനിക്ക് ആ കിട്ടുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച കാശ് എനിക്ക്, വലിയൊരു എമൗണ്ട് എനിക്ക് കിട്ടിയത്. അത് ഒരു പിന്നെ അത് പലർക്കുമാണെങ്കിൽ വേണമെങ്കിൽ പറയാം, അതിപ്പോൾ യാദൃശ്ചികമായി സംഭവിക്കാമല്ലോ, പക്ഷേ ഞാൻ കരുതുന്നത് അത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല എന്നാണ്. അപ്പോൾ കാരണം ഒരു പിന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് സന്ദർഭങ്ങൾ നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ഈ ദാനശീലം നിങ്ങൾ വന്ന് വർദ്ധിപ്പിച്ച് നോക്കും, ദാനശീലം, നമ്മളെ പിശുക്ക് എത്രത്തോളം നമ്മൾ പിശുക്കി നമ്മുടെ കാശുകൾ നമ്മൾ സൂക്ഷിക്കുന്നുവോ, അത് ചിലവഴിക്കേണ്ട പ്രകാരം ചിലവഴിക്കാതെ കൊടുക്കാതെ നാം സൂക്ഷിക്കുന്നുവോ, അത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും എന്ന് അനുഭവമാണതല്ല. ഒരുപാട് രോഗം, പല രോഗങ്ങളും മറ്റും വന്നുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വന്നുകൊണ്ട് പൈസ അനാവശ്യമായി ചിലവാകുന്ന ഒരു അവസരം നമുക്ക് വരും, നമ്മൾ ഇതിങ്ങനെ പിശുക്കി നമ്മൾ വെക്കുകയാണെങ്കിൽ, കൊടുക്കാതെ ദാനം ചെയ്യാതെ ആവശ്യത്തിന് കൊടുക്കാതെ പിശുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക്, നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടായിരിക്കും, പലർക്കും അനുഭവം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നെ ഒരു പ്രപഞ്ച ശക്തിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ്. ലോകത്ത് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്ലാനിങ് എല്ലാ കാര്യത്തിലും കാണുന്നുണ്ടല്ലോ, ഒരു വലിയ പ്ലാനിങ്. ഈ പ്ലാനിങ്ങിൻ്റെ പിന്നിൽ ഇത് യാദൃശ്ചികമായി സംഭവിക്കുകയില്ല, ഓരോ ചെറിയ ഒരു ഇല പോലും, ഒരു ഇല എടുത്താൽ പോലും അതിൽ വലിയൊരു പ്ലാനിങ് ഉണ്ട്. ഇതുപോലെ ചെറുതും വലുതുമായ പ്രകൃതിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളിലൊക്കെ വലിയൊരു പ്ലാനിങ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന്. അപ്പോൾ ഈ പ്ലാനിങ് വെറുതെ യാദൃശ്ചികമായി ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് നിഷ്പക്ഷമായി ചിന്തിച്ചാൽ തന്നെ ബോധ്യമാവുകയില്ലേ? എല്ലാ വിശ്വാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നിഷ്പക്ഷമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്ര ഒരു പിന്നെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പലതും പറയാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രപഞ്ച പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ടല്ലോ, ഒരു ഇൻ്റലിജൻ്റ് പ്ലാനിങ്, ഒരു നല്ല ഇൻ്റലിജൻസ് ഉള്ള, നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ഇൻ്റലിജൻസ് ഉള്ള, ഇൻ്റലിജൻസോട് കൂടിയ ഒരു ശക്തമായ ഏറ്റവും വലിയ ഒരു പ്ലാനിങ് ഇത് യാദൃശ്ചികമായി പ്രകൃതിയിൽ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. പലർക്കും അങ്ങനെ മനസ്സിലായിട്ടാകാം, പലരും ദൈവത്തിൽ വിശ്വസിക്കുന്നത് അപ്പോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായവും പലതും നമുക്ക് ജീവിതത്തിൽ ഇതല്ലാതെ, ഈ പ്രകൃതിയിൽ കാണുന്ന പ്രതിഭാസങ്ങളല്ലാതെ നമുക്ക് ജീവിതത്തിൽ തന്നെ അനുഭവപ്പെട്ടവരുണ്ടാകാം. ഇനി ഒരു അനുഭവമില്ല, ദൈവത്തെ എനിക്ക് വിശ്വാസം വരുന്നില്ല എന്ന് പറയുന്നവർക്കും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാം, നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. എല്ലാവർക്കും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും, ഇവിടെ എല്ലാവർക്കും എൻ്റെ ചാനലിൽ
എല്ലാവരുമുണ്ട്. പിന്നെ മതം, അതുപോലെ ജാതി, രാഷ്ട്രീയം, വിശ്വാസം, അവിശ്വാസം, ഇങ്ങനെ ഒന്നും പിന്നെ വിഭാഗീയത ഇങ്ങനെ ഇല്ല. എല്ലാ മനുഷ്യരുമാണ് എൻ്റെ ചാനലിൽ പിന്നെ വീക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ കമൻറ്റ് ബോക്സിൽ അവരുടേതായ കമൻറ്റുകൾ ഇടാം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഒരു സമ്മാന പദ്ധതി, 3,500 രൂപയുടെ ഒരു സമ്മാന പദ്ധതി, മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഉള്ള വാചകം എഴുതുന്ന പിന്നെ ഒരു സമ്മാന പദ്ധതി, അതിൻ്റെ ദിവസം 4-ാം തീയതിയാണ്, അടുത്ത 4-ാം തീയതി, 2 ദിവസം അടുത്ത 4-ാം തീയതിയാണ്. അപ്പോൾ അതിൽ ആ പിന്നെ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതിൽ പങ്കെടുക്കുക. മഹാത്മാഗാന്ധിയെക്കുറിച്ച് നിങ്ങളത് കേട്ടാൽ മതി, ആ വീഡിയോ നിങ്ങൾ കേട്ടാൽ മതി, അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ നിങ്ങളതിൽ പങ്കെടുക്കാത്തവർക്ക് അതിൽ പങ്കെടുക്കുക. അതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുന്നത് 4-ാം തീയതിയാണ്. അപ്പോൾ പിന്നെ അതിൽ പരമാവധി ആളുകൾ പങ്കെടുക്കണമെന്നും പറയുന്ന അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് 4-ാം തീയതി രാവിലെ വരെ സമയമുണ്ട്. അത് കഴിഞ്ഞാണ് വിജയികളെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുക എന്നും നിങ്ങളെല്ലാവരെയും അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വാച്ച് ചെയ്തവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.